നമ്മുടെ ദോശസ് ഉണ്ടാ. ഞാൻ മിക്കവാറും ഇവിടെ ഇറങ്ങാൻ പറ്റൂല, ഗുണ്ടാവും. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ദോശ ഞാൻ പയ്യേ പോവാണ്. ഹലോ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ റംസി നജീം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പുതിയ രുചി ചേടി എത്തിയിരിക്കുന്നത് നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെയുള്ള മിക്ക ആളുകൾക്കും ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയായിരിക്കും. നല്ല വെജിറ്റേറിയൻ ഫുഡ് നൽകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അതെനിക്കൊന്ന് 365 ദിവസവും സദ്യ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സദ്യ കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ദോശ വെറൈറ്റീസ് ഉണ്ട്. ആ ദോശ വെറൈറ്റീസാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നെ കൊണ്ടൊക്കുന്ന അത്ര ദോശ വെറൈറ്റീസുകൾ ഞാൻ ഇത് ട്രൈ ചെയ്യുന്നതാണ്. കം ഓൺ. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിക്കുന്നത്. ഞാനൊരു ബ്ലാക്ക് കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഞാൻ പാൽ യൂസ് ചെയ്യില്ലെന്ന് അറിയാമല്ലോ, അപ്പോൾ ബ്ലാക്ക് കോഫിയാണ് ഞാനിപ്പം എടുത്തേക്കുന്നത്. ഞാൻ ദോശാസ് എന്ന് പറഞ്ഞില്ലേ, 100 ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. 100 വെറൈറ്റീസ് ഓഫ് ദോശാസാണ് ഇവിടെ ഉള്ളത്. അതിൽ ഞാൻ എല്ലാമൊന്നും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദോശാസ് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ രാവിലെയാണ്, ഇപ്പം എത്ര 8:30 ആയി. 8:30 കഴിഞ്ഞു, വിശപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാലും മാക്സിമം നമുക്ക്, കാരണം നമ്മളെപ്പോഴും നോൺ വെജ് ഫുഡുകളാണ് നമ്മൾ പുറത്തു പോയി എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഒരു ദിവസമാണ് ഇവിടെ ഫസ്റ്റ് ഒരു ഇവിടെ വന്ന് ഇവിടെ കഴിച്ചു നോക്കിയത്. ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ആട്ടോ, നമുക്ക് അത് വന്ന് ഫീൽ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം നിങ്ങളും കഴിക്കാൻ കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ദോശ വാങ്ങാനുള്ള ഇവിടെ ലൈവായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരും കേട്ടോ. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇവർ ദോശ ചുട്ടെടുക്കുന്നത്. നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഞാൻ 100 ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ദോശാസ്. പക്ഷേ ഞാൻ അതിലൊരു 10, ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള 10 വെറൈറ്റീസ് ദോശാസാണ് ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോടൊപ്പം ഞാൻ അതിൻ്റെ പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.
സ്പെഷ്യൽ ദോശ ട്രൈ ചെയ്യാൻ പോവാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ നൂഡിൽസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ദോശയാണ് സ്പെഷ്യൽ ദോശ. അപ്പോൾ ഇത് തന്നെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കും എങ്ങനെ ഉണ്ടാവുന്ന. സ്പെഷ്യൽ ദോശയായത് ഇതിനകത്തെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയ ഇഞ്ചി അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒക്കെ ചെറിയൊരു മധുരം ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ നൂഡിൽസ് കഴിക്കില്ലേ, അപ്പം ആ നൂഡിൽസ് കഴിക്കുന്ന ആ ഒരിതും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി നട്ട്സ് ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാനിനി അടുത്ത ടേസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഞാനിനി അടുത്തത് ട്രൈ ചെയ്യാൻ പോകുന്നത് പനീർ ചില്ലി ദോശയാണ് കേട്ടോ. പനീർ ചില്ലി പനീർ ഇത് ഇതിനകത്തിട്ട് ചെയ്തതിന് ശേഷം അത് പനീർ നമുക്ക് അതിൻ്റെ മസാല നമുക്ക് അല്ലാതെ തന്നെ കൊണ്ട് തരും. ഞാൻ ആദ്യം ഒന്ന് ദോശ ട്രൈ ചെയ്യാം. ദോശ ഉം
പനീറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ ഇത്. അപ്പം നമുക്കിതിന് വേണമെങ്കിൽ മുക്കി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പനീർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇങ്ങനെ കോരി കഴിക്കുകയും ചെയ്യാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് എപ്പോഴും നോൺ വെജൊക്കെയാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ്. ഞാൻ മസ്റ്റ് ട്രൈ ചെയ്യുന്ന തന്നെ പറയും കേട്ടോ, കാരണം നമ്മൾ അത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിനി അടുത്ത് ട്രൈ ചെയ്യാം. ഓരോന്നിനും ഓരോ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്ത് ട്രൈ ചെയ്തോളാം. ഇത് വന്നിട്ട് പിസ്സ ദോശ, പിസ്സ ദോശയാണ്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി പിസ്സയുടെ നമ്മുടെ സോസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ടാണ്, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ദോശയാണ്, ഡ്രൈ ഫ്രൂട്ട് ദോശ. ഡ്രൈ ഫ്രൂട്ട് ദോശ ഞാൻ കാണിച്ചില്ലായിരുന്നു. നമ്മുടെ പൈനാപ്പിളും ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടൊരു ദോശ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പർ ദോശ. സൂപ്പർ. അടുത്ത ദോശ മൈസൂർ മസാല, മൈസൂർ മസാല ദോശയാണ്. ഓരോന്നിനും ഓരോ ടേസ്റ്റ് കേട്ടോ, എൻ്റയർലി ഡിഫറെൻറ്റാണ്. ഓരോന്നിനും ഓരോ ടേസ്റ്റ് തന്നെയാണ്, അതും സൂപ്പർ ടേസ്റ്റ്. നമുക്ക് മടുക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, സൂപ്പർ. എനിക്കിപ്പോൾ ഒരു ഇതും വയറ് നിറഞ്ഞിട്ടോ. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ദോശയാട്ടോ, ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ദോശയാണ്. ജീനി ദോശ എന്ന് പറയാം, ജീനി. ഞാനത് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ. നമ്മളെപ്പോഴും മസാല ദോശ, അതുപോലെ ഊത്തപ്പം, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ദോശസായിരിക്കും കൂടുതൽ, നെയ് റോസ്റ്റ് അങ്ങനെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ശരിക്കും ആളുണ്ടായിരുന്നു, ഞങ്ങൾ അവരെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് സമയം എടുത്തു എടുക്കാൻ. നല്ല ടേസ്റ്റ് പനീർ ഫ്രാങ്കിൻ ദോശ. ഇത് ഞങ്ങൾക്കും നട്ട്സ് വന്നിട്ടുണ്ട്. ഹെവി ഫുഡ്സാണ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുമാണ്. അതുപോലെ നമുക്ക് ഹെവി ഫുഡുമാണ് കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിച്ചാൽ മതി, നല്ല വയറ് വീക്കും. അടിപൊളി സാധനം. എല്ലാത്തിനും വേറെ വേറെ വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ഞാനും ചെയ്യുന്ന സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, എല്ലാം വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ കഴിച്ചത് പനീർ ഫ്രാങ്കിനായിരുന്നു. ഇപ്പം കഴിക്കുന്നത് പനീർ മക്കിനി. അതായത് നമ്മുടെ നമ്മുടെ ചോളമുണ്ട്, അതുപോലെ ഗ്രീൻ പീസ് ഉണ്ട്, അതെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ചോളവും ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ദോശയാണ്. എന്തോരം വെറൈറ്റി ഫുഡ്സാണ് കേട്ടോ. ഒരു ദോശയിൽ തന്നെ എത്രത്തോളം വെറൈറ്റീസ്. അപ്പം ഈ 100 ടൈപ്സ് ഓഫ് വെറൈറ്റീസ് അപ്പം എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുള്ളവ. ടേസ്റ്റ്
ഇടും. ഇത് നമ്മുടെ പാലക് പനീർ. പൊതുവേ എനിക്ക് പാലക് ഇഷ്ടമല്ല, എന്നാലും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മസാല ചെയ്തിട്ട് മാറ്റിയേക്കുന്ന ദോശയാണ്. ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് പൊതുവെ പാലക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും. ബാക്കിയുള്ള പക്ഷേ എനിക്ക് അത്ര ഒരു ഇതായിട്ടില്ല. പാലക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം. ഞാനൊരു ചക്ക തക്കാളി ചട്നി വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. പാലക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, പാലക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഓക്കെ, തക്കാളി ചട്നി കൊണ്ട് വന്നപ്പം വേറൊരു ടേസ്റ്റായി. ഹെൽത്തി ഫുഡാണ്. അപ്പം ഞാനിപ്പം 9 തരം ദോശസ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 തരം ദോശസ് ട്രൈ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ദോശ ട്രൈ ചെയ്യാൻ പോവാം. അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ചോക്ലേറ്റ് ദോശ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ദോശ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ചോക്ലേറ്റ് ദോശ ഇല്ല, ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫുള്ള് തിന്നേന്നില്ല കേട്ടാ, നമ്മൾ ബാക്കി പാഴ്സൽ ചെയ്തുകൊണ്ട് പോകും വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ. ചോക്ലേറ്റ് ദോശ ഇഷ്ടമില്ലാത്ത കുട്ടികൾ മാത്രമായിരിക്കില്ല, വലിയവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കിഷ്ടമാണ് പൊതുവേ ചോക്ലേറ്റ്സ്. അതിനോട് നട്ട്സും ഒക്കെ വേണം. നട്ട്സ് ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും അടിപൊളി. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്, മദേഴ്സ് വെജ് പ്ലാസ. 100 types ഓഫ് ദോശാസ് ഉണ്ട്. അതുപോലെ തന്നെ സദ്യ ഉണ്ട്. സദ്യ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സദ്യ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഡെലിവറീസ് ഉണ്ട്, എല്ലാ ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. ഈ സദ്യ എന്ന് പറയുന്നത് 365 ദിവസം ഉണ്ട് ഇവിടെ, കാരണം സദ്യയാണ് ഇവിടുത്തെ മെയിൻ. ഇത് ഭയങ്കര തിരക്കുള്ള ടൈമായിരിക്കും. മുമ്പ് നമ്മുടെ ഓണത്തിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഓണത്തിനൊന്നും ഇവിടെ നടക്കാൻ പോലും പറ്റത്തില്ല, അത്ര തിരക്കായിരിക്കും. പക്ഷേ നല്ല ഫുഡാണ്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്തത്. പിന്നെ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുവഴി നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ് കഴിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം, അല്ല ദോശാസ് കഴിക്കണം, വെജിറ്റേറിയൻ വേണം എന്നുള്ളവർക്ക് ഉറപ്പായി ഇവിടെ വന്ന് കഴിക്കാം. അപ്പം അടിപൊളി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും വേണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ബൈ.